ഹായ് ഫ്രണ്ട്സ്, എസ് ഡി എ ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജിലേക്കുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ്. എല്ലാം സ്ഥിര നിയമനമാണ്. 60 വയസ്സ് വരെ നിങ്ങൾക്കിതിൽ സർവീസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് അപേക്ഷിക്കാൻ എന്തൊക്കെ വേണമെന്നും ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്കിതിൽ പരിശോധിക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ഇതിലേക്കുള്ള പോസ്റ്റുകൾ നോക്കുവാണെങ്കിൽ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2, ഇതിലേക്ക് 2 ഒഴിവാണുള്ളത്, ലെവൽ 4 വരുന്നതാണ്. സാലറി പറയുന്നത് 25,000 മുതൽ 81,100 വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജനറൽ 1, OBC 1 ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. സ്റ്റെനോ കോഴ്സ് ഒക്കെ പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ LD ക്ലർക്ക് ഒഴിവിലേക്ക് 14 ഒഴിവുകളാണുള്ളത്, ലെവൽ 2 വരുന്നതാണ്. ഇതിലേക്കുള്ള സാലറി 19,000 മുതൽ 63,200 വരെ ലഭിക്കുന്നതാണ്. ജനറൽ 7, EWS 2, ST 2, OBC 3. ലാബ് അസിസ്റ്റൻ്റ് 2 ഒഴിവാണുള്ളത്, സാലറി 21,700 മുതൽ 69,100 വരെ ലഭിക്കുന്നതാണ്. ഇതിൽ ജനറൽ വിഭാഗത്തിലാണ് 2 ഒഴിവുകൾ വരുന്നത്. ലാബ് അറ്റൻഡൻറ്റ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് 2 ഒഴിവാണുള്ളത്, ജനറൽ 1, OBC 1. ഇതിലേക്കുള്ള സാലറി 18,000 മുതൽ 56,900 വരെ നിങ്ങൾക്ക് ലഭിക്കും. ഡ്രോക്സ്മാൻ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ലെവൽ 4, ഇതിലേക്ക് ആകെ 1 ഒഴിവാണുള്ളത്, ജനറൽ വിഭാഗത്തിലാണ് 1 ഒഴിവ് വരുന്നത്. ഇതിലേക്കുള്ള ശമ്പളം നോക്കുവാണെങ്കിൽ 25,000 മുതൽ 81,100 വരെ ലഭിക്കും. പിന്നെ സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് ലെവൽ 2, ഇതിലേക്കും ജനറൽ വിഭാഗത്തിലായി 1 ഒഴിവാണുള്ളത്. ശമ്പളം നോക്കുവാണെങ്കിൽ 19,000 മുതൽ 63,200 വരെ ലഭിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് കുക്കാണ്. ഇതിലേക്ക് 7 വേക്കൻസി ഉണ്ട്, ജനറൽ 5, EWS 2. ശമ്പളം വരുന്നത് 19,000 മുതൽ 63,200 വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സഫായവാല MTS, അതായത് പ്യൂൺ തന്നെയാണ് സഫായവാല, ഇതിലേക്ക് 6 ഒഴിവുണ്ട്, ജനറൽ 4, EWS 1, OBC 1. ശമ്പളം നോക്കുവാണെങ്കിൽ 18,000 മുതൽ 56,900 വരെ ലഭിക്കുന്നതാണ്. അടുത്തത് ഫാറ്റിക് മാൻ എന്നൊരു പോസ്റ്റ് കൂടിയുണ്ട്, ഇതിലേക്ക് 2 ഒഴിവാണുള്ളത്, ജനറൽ 1, EWS 1. ശമ്പളം വരുന്നത് 18,000 മുതൽ 56,900 വരെ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഇതിലാകെ 37 ഒഴിവുകളുണ്ട്. ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കുവാണെങ്കിൽ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്ക് 12th പാസ്സാണ്. കൂടാതെ സ്കിൽ ടെസ്റ്റ്, സ്റ്റെനോഗ്രാഫി അറിയാവുന്നവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. LD ക്ലർക്ക് 12th പാസ്സായിരിക്കണം. കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് 35 വേർഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ലബോറട്ടറി അസിസ്റ്റൻറ്റിന് വേണ്ടത് പ്ലസ് 2 ആണ്. ഫിസിക്സ് കെമിസ്ട്രി പഠിച്ച പ്ലസ് 2 ആണ് വേണ്ടത്. ലാബ് വർക്കിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പിന്നെ ലാബ് അറ്റൻഡൻറ്റ് MTS 10th പാസ്സാണ്. അതിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. ഡ്രോക്സ്മാൻ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിൽ 10th പാസ്സായിരിക്കണം. കൂടാതെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സിവിലിയൻ മോട്ടോർ ഡ്രൈവിലേക്ക് വേണ്ടത് 10th ക്ലാസ്സാണ്. കൂടാതെ സിവിലിയൻ ഡ്രൈവിംഗ് ലൈസൻസ് ഹെവി വെഹിക്കിളിൻ്റെ ഉണ്ടായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം. പിന്നെ കുക്കിന് വേണ്ടത് 10th ക്ലാസ്സാണ്. കൂടാതെ അത്യാവശ്യം കുക്കിംഗ് അറിയാമെങ്കിൽ നിങ്ങൾക്കിതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. സഫായ്വാല MTS 10th ആണ്. ഇതിൽ വേണ്ടത് 10th ഉള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാവുന്നതാണ്. ഫാറ്റിക് മാനിനും 10th ആണ് വേണ്ടത്. ഫാറ്റിക് മാൻ ഡ്യൂട്ടി അറിയാവുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ 18 മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. സ്റ്റെനോഗ്രാഫർ, LD ക്ലർക്ക്, സഫായ്വാല, ഫാറ്റിക് മാൻ, ലാബ് അറ്റൻഡർ, കുക്ക്, ലാബ് അസിസ്റ്റൻ്റ്, ഡ്രോക്സ്മാൻ. ഓക്കെ, 18 മുതൽ 27 വയസ്സ് വരെ ഉള്ളവർക്ക് സിവിലിയൻ മോട്ടോർ ഡ്രൈവറിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്.
ഇതിൽ എസ് സി എസ് ടിക്ക് 5 വർഷത്തിൻ്റെയും OBC ക്ക് 3 വർഷത്തിൻ്റെയും ഏജ് ഇളവ് ലഭിക്കുന്നതാണ്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 26 ജൂലൈ. അതിനു മുമ്പ് നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഇതിലേക്ക് 50 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഫീസിൽ അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താഴെ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ അത് ചെക്ക് ചെയ്ത് ഉടൻ തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. എല്ലാ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യുക, നല്ലൊരു അവസരം തന്നെയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പുതിയൊരു ജോലിയുടെ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.